ഭിന്നവായിച്ചതായ ശുദ്ധ എവങ്കിലിൻ ഭാഗം ശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 22 അധ്യായത്തിൽ നിന്നാണ്. 24-30 വരെ കർത്താവിൻ്റെ ക്രൂശ്മരണത്തിലേക്കുള്ള യാത്രയുടെ മധ്യയാണിത്. കർത്തൃ ശിഷ്യന്മാരിടയിൽ ഒരു ചോദ്യം, തങ്ങളിൽ വലിയവൻ ആരാണെന്ന് അവരിടയിൽ തർക്കമുണ്ടായി എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കഷ്ടാനുഭവത്തിന് മുമ്പ് നമ്മൾ നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മൾ പഠിച്ചിരിക്കുന്ന അറിഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ പോലെ ശിഷ്യന്മാരുടെ മുമ്പിലുണ്ടായിരുന്ന വിശ്വാസം, മിശിഹ വന്നാൽ ഒരു രാജ്യത്വം സ്ഥാപിക്കുമെന്നും ആ രാജാവ് ശത്രുക്കളെയെല്ലാം ഉച്ഛാടനം ചെയ്യുമെന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. കർത്താവ് 3 വർഷം കൂടെ കൊണ്ടു നടന്നിട്ടും അവർക്ക് അത് അത്രമാത്രം പിടികിട്ടില്ല. എന്താണ് കർത്താവിൻ്റെ ലക്ഷ്യമെന്നും അവരിലുള്ള വിശ്വാസം എന്താണ്? യോഹന്നാൻ സ്നാപകനും ചോദിക്കുന്നുണ്ട്, ഒരുപാടുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റുള്ളവരെ കാത്തിരിക്കണോ? പക്ഷേ അദ്ദേഹത്തിന് വേഗം കാര്യം പിടികിട്ടും. മറുപടി കിട്ടിയതോടുകൂടി കാര്യം മനസ്സിലായി, എല്ലാവർക്കും അങ്ങനെയല്ലല്ലോ. പക്ഷേ ഉയർപ്പിനും പെന്തിക്കോസ്തിക്കും ശേഷം കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഈ ചിന്താഗതിയല്ല. ഇവിടെ നാം കാണുന്നത് കർത്താവ് ശിഷ്യന്മാരുടെ കാൽ കഴുകുന്നതൊക്കെ നമുക്കറിയാം, അവരെ താഴ്മ പിടിപ്പിക്കുക. എന്നിട്ട് ഇവരോട് പറയുകയാണ്, നിങ്ങളിൽ വലിയവൻ ശുശ്രൂഷക്കാരനെ പോലെയാണ്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇവരെയും കൂട്ടി ഒലുമലയിലേക്ക് പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനാ സമയത്ത് കർത്താവ് അവരോട് പ്രത്യേകം ശട്ടം കിട്ടുന്നുണ്ട്, നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം, പരീക്ഷയിലൊക്കെ പെടരുത്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു നല്ല മരുന്നും മന്ത്രവും നമുക്കുള്ളത് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നത് മാത്രമേ ഉള്ളൂ. ഉപവാസത്തോടും ജാഗരണത്തോടും കൂടി ദൈവസന്നിധാനത്തിൽ ഇരിക്കുക. നടക്കുമ്പോഴും നമ്മൾ ഏൽപ്പിച്ച ജോലികൾ ചെയ്യുമ്പോഴും ഒക്കെയും ആ പ്രാർത്ഥന എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. രണ്ടു നേരമുള്ള പ്രാർത്ഥന മാത്രം പോരെ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും ദൈവസാന്നിധ്യബോധം ഉറപ്പി വരുത്തിക്കൊണ്ടിരുന്നാൽ നമുക്ക് പലതിനെയും അതിജീവിക്കുവാനായിട്ട് കഴിയും. കർത്താവ് പറയുന്നുണ്ട്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിനെന്ന് പറഞ്ഞ് കർത്താവ് പോയി പ്രാർത്ഥിക്കുക. തിരിച്ചു വന്ന് നോക്കുമ്പോൾ അവർ നല്ല ഒന്നാന്തര ഉറക്കം. കർത്താവ് പറയുന്നത് എന്താണ്? ലാസറിനെയൊക്കെ ഉയർപ്പിച്ചു, യെരുശലേമിലേക്കുള്ള എഴുന്നള്ളത്ത് ഗംഭീരമായിരുന്നു. പിന്നെന്താണ് അപ്പം പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറയുന്നില്ല അവർക്ക് തോന്നിക്കാണും. അപ്പം അവർ വിഷാദത്തിലായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നപ്പോൾ നല്ല ഉറക്കം, ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞേച്ച് പോയതാ. നമുക്ക് പലപ്പോഴും ഇങ്ങനെ അവസരങ്ങൾ ഉണ്ടാകാറുണ്ട്. നമ്മളുടെ വേദന നിറഞ്ഞ അവസ്ഥകളിൽ, നമ്മുടെ ദുഃഖങ്ങൾ നിറഞ്ഞ അവസ്ഥയിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമുക്ക് പ്രിയപ്പെട്ടവർ നമുക്ക് വേണ്ടി ഉണർന്ന് പ്രാർത്ഥിക്കുകയും ജാഗരിക്കുകയും ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടായാൽ നമുക്കൊരു വലിയ ആശ്വാസമാണ്. പലപ്പോഴും ആ സമയങ്ങളിലായിരിക്കും അവർ നമുക്കെതിരെ പലപ്പോഴും തിരിയുന്നത് പോലും. ഒരു പ്രതിസന്ധിയും പ്രയാസങ്ങളും ഉണ്ടായാൽ അത് ആളിക്കത്തിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും പല വാക്കുകളും പ്രവൃത്തികളും നമുക്കുണ്ടായെന്ന് വരും. അതേസമയം നമ്മൾ നോക്കിയേ, താബോർ മലയിലാണെങ്കിൽ ആ മഹനീയ പ്രകാശം കണ്ടപ്പോൾ അവർക്ക് ഉറക്കം വന്നു എന്നാണ് പറയുന്നത്. ആ ഉറക്കം വന്നപ്പോൾ അവർ ശരിക്കും സത്യം പറഞ്ഞ കൺപോളകളൊക്കെ തുറന്ന് നോക്കിക്കാണും, ഇതെന്ത് ഈ കാണുന്നതെന്ന് പറയാം. അത്രമാത്രം അവർ ജാഗ്രതയോടിരുന്നു. അതേസമയം ഇവിടെ ദുഃഖത്തിൻ്റെ സമയത്ത് ആരുമില്ല ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും. ഇത് സാധാരണ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാവുന്ന വിഷയമാണ്. ആ ദുഃഖിച്ചിട്ടും പ്രബലപ്പെട്ടിട്ടും കാര്യമൊന്നുമില്ല. നമ്മുടെ ഈ കൊച്ചു കാറ്റുണ്ടല്ലോ, ആ കൊച്ചു കാറ്റ് തീ കെടുത്താൻ നല്ലതാണ്. ഒരു ചെറിയ തീ ആണെങ്കിൽ അതും കെടും. നമ്മൾ ഊതിയാൽ കണ്ടിട്ടില്ല, അത് കാറ്റാണ്, ഊതി കെടുത്താൻ പറ്റും. അതേസമയത്ത് ആളിക്കത്തുന്ന തീയിൽ ഒരു നല്ലൊരു കാറ്റടിച്ചാൽ അത് ആളിക്കത്തും. അപ്പം പ്രതിസന്ധികളിൽ നാം ഉൾപ്പെടുമ്പോൾ നമ്മളെ പരിഗണിക്കുവാൻ ആരും, നമുക്ക് വേണ്ടി ഉത്സാഹിക്കുവാൻ ആരും കാണില്ല. ഒരുപക്ഷേ നമ്മുടെ പ്രിയപ്പെട്ടവരെ വായിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും സംസാരത്തിൽ നിന്നും വരുന്നതൊക്കെ നമുക്കെതിരായിരിക്കും എന്ന കാര്യം നാം പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. അതേസമയത്ത് നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, കഷ്ടാനുഭവത്തിനും ഉയർപ്പിനും പെന്തക്കോസ്തയ്ക്കും ശേഷം ശിഷ്യന്മാരാവസ്ഥയിലല്ല, അവരെല്ലാം നേരെ തിരിയുന്നു.
അവർ ഉഗ്രന്മാർ, ആത്മീയമായി ഉഗ്രന്മാരായി തീരുന്നു. പെന്തക്കോസ്തിലെ ഒരു വാക്കാണ് ആത്മീയമായി ഉഗ്രന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ഭീകരന്മാരോ വിഘടനവാദിക്കാരോ ഒന്നുമല്ല, അങ്ങനെ തിരിയുന്ന ഒരവസ്ഥയിലേക്ക് അവർ ചെന്നിരുന്നു. ഞാനും നിങ്ങളും അതിൻ്റെ പിൻഗാമിയാണ്. അന്ന് യഹൂദന്മാരുടെ വിശ്വാസം അവർക്ക് രാജാവ് വരുമെന്നും ആ രാജാവ് ലൗകികമായ ഭരണം നടത്തുമെന്നും, അപ്പോൾ ശിഷ്യന്മാർ രണ്ടുപേർക്ക് തോന്നി ഒരുത്തൻ വലത്തും മുഖ്യമന്ത്രിയും ഒരുത്തന് ഇടത്ത് ആഭ്യന്തരമന്ത്രിയായിട്ട് ഇരിക്കാൻ തോന്നിക്കാണും, അല്ലെങ്കിൽ ആരാ വലിയവനും ചോദിക്കും തോന്നിക്കാണും. പിന്നെ അവർക്ക് തോന്നിയില്ല. ഞാനും നിങ്ങളും ആ കാലഘട്ടത്തിൻ്റെ മക്കളാണ്, ഉയർപ്പിൻ്റെ മക്കളാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പലപ്പോഴും അതുണ്ടായിക്കൂടാത്തതാണ്. പലപ്പോഴും നമ്മുടെ പ്രതിസന്ധികൾ കുടുംബത്തിലാണെന്നും സമൂഹത്തിലാണെന്നും ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം എന്താ? നമ്മുടെ സ്ഥാനമാനമോഹം. അതൊരു ലഹരിയാണ്. നമ്മുടെ ധനമോഹം. എനിക്ക് കക്കാൻ കിട്ടുന്നില്ല, ചിലപ്പോൾ അയാൾ കട്ടയിച്ച് പോകുന്നു. പള്ളിയിലെ പ്രശ്നങ്ങൾ നിങ്ങൾ നോക്കി, അവൻ കുറച്ച് മാറ്റുന്നില്ല. ഇവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവനായിരിക്കും കള്ളൻ, ഇവൻ കട്ടുമുടിച്ചവനായിരിക്കും, അവൻ മറ്റുള്ളവരെല്ലാം കള്ളന്മാരാണ്. ധനമോഹം അത് കുടുംബത്തിലും ഉണ്ടാകാം. അതുകൊണ്ട് നാം ഓർക്കേണ്ടത്, ലഹരി എന്ന് പറയുന്നത് മദ്യം മാത്രമല്ല, ലഹരി എന്ന പദാർത്ഥം മാത്രമല്ല, ജീവിതത്തിൽ നമുക്ക് പല ലഹരികളുമുണ്ട്. അവയെ നമ്മൾ തച്ചുടയ്ക്കേണ്ടത് ആവശ്യമാണ്. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, നമുക്കിഷ്ടമില്ലാത്തവനെ തകർത്ത് കളയാൻ നമുക്ക് ഒരു ഉന്മേഷം തോന്നും. ഇല്ലായ്മ ചെയ്യാനുള്ളതായ ഒരു വലിയൊരു കാര്യം. അച്ഛന്മാരുടെ ഓർമ്മയിൽ ചൊല്ലുന്ന ഒരു ഉത്തോമയുണ്ട്, പാമ്പന്മാരിൽ പാഴ്തളി എഴുതേക്കും പാതകലോകിയെന്ന്. അത് യാത്ര ചെയ്യുന്ന ഈ ലോകത്തുള്ളവരുടെ മേൽ പഴി ചാരുവാനും അവരെ ചെളി വാരിത്തേക്കുവാനും ഇന്നത്തെ സമൂഹത്തിന് യാതൊരു മടിയും ഇല്ല എന്നത് ഞാനും നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിച്ച് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവർക്ക് ആശ്വാസമായി. ചില ആൾക്കാരൊക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ഒത്തിരി വേദനയും പ്രയാസവും ഉള്ളപ്പോൾ അടുത്തേക്ക് വരുമ്പോൾ നമുക്കൊരു സുഖമായിരിക്കും അല്ലേ. ഞാൻ കൊലഞ്ചേരിയിലെ അച്ഛനായിരുന്നു ആശുപത്രി. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പോയി വെട്ടിക്കൽ പോകുമ്പം ഒരു അച്ഛൻ്റെ അടക്കം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ചാവും, സ്കൂട്ടറിൽ നിന്ന് വീണു. പക്ഷേ എല്ലാം ബോധമൊക്കെ മറിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. കൊലഞ്ചേരി ആശുപത്രിയിലേക്ക് അന്നേരം കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ എ സിയുടെ തണുപ്പൊന്നും എനിക്ക് വഹിക്കാൻ പറ്റാത്ത പോലെ ഞാൻ ഇരുന്ന് കിടുകിടുക്കുക. പഴയ ഒരു സ്റ്റാഫ് വന്ന് എന്നോട് ചേർത്ത് പിടിച്ചു, എന്നിട്ട് ദേഹത്തെ ഒന്ന് തിരുമ്മിത്തന്നു. ഒരു സ്നേഹത്തിൻ്റെ സ്പർശം, ആശ്വാസം, ഇത് നമുക്ക് പലപ്പോഴും കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാവണം. മറ്റുള്ളവർക്കൊരു ആശ്വാസം പകർന്നു കൊടുക്കുവാൻ, ഒരു ചിരിവിലൂടെ പകർന്നു കൊടുക്കുവാൻ കഴിയണം. മറ്റുള്ളവരെ ദ്രോഹിക്കുന്നവരാവരുത്. നമുക്കുള്ള വേറൊരു സംഗതിയുണ്ട്, എല്ലാവർക്കും പേരിടുക എന്ന് പറഞ്ഞൊരു ലഹരി അല്ലേ. നമുക്കൊക്കെ പലർക്കും എന്തൊരു രസമാണ് പേരിടാൻ. ഈ അടുത്തിടയിൽ ഞാൻ നമ്മളിപ്പോൾ ഏറ്റവും മുഖ്യമായ വാർത്ത ആനയെക്കുറിച്ചാണല്ലോ. അരിക്കൊമ്പൻ എന്ന് കേട്ടപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു അതിൻ്റെ കൊമ്പ് ചെറുതാണല്ലോ. പിന്നെ അത് കഴിഞ്ഞ് ഒരാൾ പറഞ്ഞു അത് അരിക്കൊമ്പനല്ല അരക്കൊമ്പനാന്ന് പറഞ്ഞു. ചക്കക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ വലിയ കൊമ്പനാന്ന് പറഞ്ഞു. പേരിങ്ങനെ വരുന്നതിൽ അത് കഴിഞ്ഞിട്ട് ഒരു പത്രപ്രവർത്തനം വെച്ചിട്ട് എന്ത് ഈ സാധനം എന്ന് ചോദിച്ചവൻ പറഞ്ഞു, അരിക്കൊമ്പൻ എന്ന് പറഞ്ഞാൽ അരി മുഴുവനും കട്ടുമുടിച്ച് തിന്നുന്ന പാർട്ടിയാണ്. ചക്കക്കൊമ്പൻ പ്ലാവ് കണ്ട വലിഞ്ഞു കയറിയ പറ്റുന്നിടത്തെല്ലാം കയറി ചക്കയെല്ലാം പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് പേരിടുന്ന പരിപാടിയുണ്ട്. എനിക്കും നിങ്ങൾക്കും നമ്മളെ ശ്രദ്ധിച്ച് നോക്കേണ്ടത്. അതുപോലെ നമുക്ക് പേരിടാൻ മിടുക്കരാണ്, നമുക്കും അതുപോലെ പേരുണ്ടാവും. അത് നല്ല പരിപാടിയല്ല. ഈ പേരിടിയിൽ ദൈവം തന്ന ഒരു പേരുണ്ട്, ആ പേരായിരിക്കും നമുക്ക്. അതെന്താണ് നമ്മുടെ പേര്? നമ്മുടെ പേര് ദൈവത്തിൻ്റെ അരുമ മക്കൾ എന്നുള്ളതാണ്. ആ അരുമക്കൾ എന്നുള്ളതായ ജീവിതത്തിന് ഞാനും നിങ്ങളും തയ്യാറാകണം. അതായിരിക്കണം നമ്മുടെ മുദ്ര. അതാണ് പരിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ യോഗ്യരാക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വാക്കിയെടുക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നു.